السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. من سلك طريقا يطلب فيه سخر الله له طريقا إلى الجنة. صدق رسول الله صلى الله عليه وسلم. ما فات منك إذا نلت العلوم وإن فاتت سواها الدنيا يا عالي القرم. ഏറ്റവും ബഹുമാനം ആദരവ് നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവനെ ഇൽമുള്ളവനാക്കുക എന്നുള്ളത്. ആ ഇൽമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. അതിലേ പ്രസിദ്ധമാക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന് ജീവൻ ഇൽമാണ്. ഇൽമില്ലെങ്കിൽ ഇസ്ലാം ജീവിക്കുകയില്ല. അപ്പോൾ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ ഇസ്ലാമിന് ജീവൻ വേണം. ആ ഇസ്ലാം ജീവൻ ലഭിക്കുന്നത് മറ്റുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതലായി ഇൽമ കൊണ്ടാണ്. ആ ഇൽമ പ്രചരിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഒരൊറ്റ പ്രവാചകന്മാരും മാച്ചിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ കാണുന്ന ജനങ്ങളെല്ലാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിച്ചത് മഹാന്മാരെ ഔലിയാക്കളാണ്. അവരെ ഇൽമ കൊണ്ട് പ്രചരിപ്പിച്ചത് എങ്ങനെന്നറിയുമോ? അമ്പിയാക്കളുടെ മൂജിസകൾ കൊണ്ടും ഔലിയാക്കളുടെ കറാമത്തുകൾ കൊണ്ടും ആലിമികൾ ഇൽമ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ രൂപത്തിൽ പല മഹാന്മാരും ഇവിടെ ഇൽമിനെ പ്രചരിപ്പിച്ചോ. അതല്ലേ മഹാനായ ഇമാം സുഹൃരി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഉബിദല്ലാഹു ബിശൈഇൻ അഫ്ളു മിനൽ ഇൽമി. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമ കൊണ്ടല്ലാതെ ആരാധിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ കൊണ്ട് ആരാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ആ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ആ ഇൽമിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ കയറ്റാത്തത് കൊണ്ടാണ്. മഹാനായ സുൽത്താൻ ഉലമ, മഹാനായ റയീസുൽ ഉലമ പോലത്തെ മഹാന്മാർ അത്രത്തോളം സ്ഥാനത്തിൽ ഉയരാനുള്ള കാരണം എന്തെന്നറിയുമോ? പഠിക്കുന്ന സമയത്ത് ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കി, ഇൽമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത്രത്തോളം അവരെ ഉയർത്തിയത്. അതുകൊണ്ട് ആ പണ്ഡിതന്മാർക്കൊക്കെ എല്ലാം ആയിരത്തോളം സഖോഫി പണ്ഡിതന്മാരെയും ആയിരത്തോളം അഹ്സനി പണ്ഡിതന്മാരെയും ഈ സമുദായത്തേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ആലിമീങ്ങളെല്ലാം സദാസമയത്തും ഇൽമിൻ്റെ മഹത്വം മനസ്സിലാക്കി, ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സദാസമയത്തും ഇൽമിനായി ശോലാകുമായിരുന്നു. അങ്ങനെ പല മഹത്വങ്ങളും ഖുർആൻ എടുത്തു നോക്കിയാലും കാണാം, ഹദീസ് എടുത്തു നോക്കിയാലും കാണാം, ചെറുത്തും എടുത്തു നോക്കിയാലും കാണാം. ഞാനൊരൊറ്റ സംഭവം പറഞ്ഞു നിർത്താം. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കബൂലാക്കുമാറാകട്ടെ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം അത് ഖബർസ്ഥാന രഹത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതാ ഒരു കബറാളിയെ അസാബിന്റെ മലക്കുകൾ വന്ന് ശിക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ട മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് തൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നേരത്തെ അസാബിന്റെ മലകൾ ശിക്ഷിച്ചുകൊണ്ടിരുന്ന ആ കബ്രാളിയെ റഹ്മത്തിന്റെ മലകൾ പൊതിയുന്നു. ഇതിന്റെ രഹസ്യം എന്താണ്? മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്വേഷിച്ചപ്പോൾ ആ
കബറാളി മരിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു ഗർഭിണിയായ ഭാര്യ ഉണ്ടായിരുന്നു. ആ കബറാളി മരിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു ഗർഭിണിയായ ഭാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ആ ഭാര്യ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. അങ്ങനെ അതാ 6 വയസ്സായപ്പോൾ ആ മകനെ ആ ഉമ്മ മദ്രസയിൽ പോയി കൊണ്ടാക്കുകയാണ് ഇൽമ പഠിക്കാൻ വേണ്ടി. അങ്ങനെ അതാ ആ മകന് ആ മദ്രസയിൽ ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ഓതി കൊടുക്കുമ്പോൾ ആ മകൻ ചൊല്ലി ചൊല്ലി പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അസാബിന്റെ മലക്കിനോട് പറയുന്നു, ഓ അസാബിന്റെ മലക്കേ, ദുനിയാവിൽ എന്റെ ഇസ്മു പഠിച്ചത് കാരണം, ദുനിയാവിൽ എന്റെ പേര് പഠിച്ചത് കാരണം ആ മകന്റെ പിതാവിന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ തുടങ്ങി പല മഹത്വങ്ങളും പല പ്രാധാന്യങ്ങളും ഞങ്ങൾ കിതാബ് എടുത്തു നോക്കിയാൽ കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഉഖ്രവിയായ മുതഅല്ലിമീങ്ങൾ എല്ലാവരും പഠിച്ചുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.